സോ വെൽക്കം. നമുക്കറിയാം ബിഗ് ബോസിനെ പറ്റി എന്ന് വെച്ചാൽ ശരിക്കും ഞാനൊരു എനിക്ക് സൈക്കോളജി സൈക്കാട്രിയൊക്കെ നല്ല ഇഷ്ടമുള്ളതാണ്. സോ ബിഗ് ബോസ് കാണുമ്പോൾ ഓരോരുത്തരുടെ വ്യക്തിത്വം പലതരത്തിലുള്ള ഒരു ഡോമിനൻ്റ് ക്യാരക്ടർ, ചില ഇൻട്രോവേർട്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറാന്നൊക്കെ നമുക്ക് ഒരുപാട് കണ്ട് പഠിക്കാൻ പറ്റുന്ന സാധനമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എന്നെ സമയത്തോളം ഞാൻ അങ്ങനെയൊക്കെ നോക്കുന്നത്, അടിമഴക്കൊന്നും അധികം അങ്ങനെ ഇഷ്ടമല്ല കാണുന്നത്, ആ സമയത്ത് നോക്കാറില്ല. പക്ഷേ നമ്മളൊരു ഓവറാൾ നമ്മൾ ജസ്റ്റ് നോക്കും, അതിലൊരാൾ സമൂഹത്തിൽ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുകയും അവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഒരു ഗെയിം ഷോ എന്ന ഉപരി അത് ജനങ്ങളിൽ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നൊരു കാര്യമുണ്ട് ശരിക്കും ബിഗ് ബോസിനെ. അത് എല്ലാത്തും അങ്ങനെയാണ്. പക്ഷേ മലയാളത്തിലെ ഇപ്പോഴത്തെ സീസൺ 6 ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നടന്ന 6 സീസണിൽ വെച്ചിട്ട് ഏറ്റവും ബോറായിട്ടൊരു പരിപാടിയായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം ആൾറെഡി നമുക്കറിയാം ഇതിനകത്ത് കണ്ടന്റ് കൊടുക്കുന്ന, ശരിക്കും കണ്ടന്റ് കൊടുക്കുക എന്നാണ് അവരുടെ ഡ്യൂട്ടി തന്നെ, ദിവസവും നല്ല ശമ്പളം കൊടുത്തിട്ടാണ് അവർ നിർത്തിയേക്കുന്നത്. സോ കണ്ടന്റ് കൊടുക്കുന്ന ശരിക്കുമുള്ള നല്ല ആൾക്കാർ, ഇപ്പോൾ ജാൻമണി ആയാലും ആദ്യം പോയത്, രതീഷ് ആയാലും, റോക്കി ബായ്, ശരിക്കും റോക്കി ബായൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഫാൻസ്, ഇപ്പം ആവേശ സിനിമയ്ക്ക് നമ്മുടെ രംഗണ്ണൻ ഇത്രയും ഫാൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പം ശരിക്കും റിയൽ ലൈഫിൽ ആ രംഗണ്ണ ആയിരുന്നു റോക്കി ബായകത്ത്, ശരിക്കും റോക്കി ബായകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഫാൻസ് വന്നാൽ ഈ ഷോ കുറച്ചും കൂടെ ഒരു നല്ല രീതിയിൽ വന്നാണ്. റോക്കി ബായിനെ കളഞ്ഞത് ഭയങ്കര മോശമായിപ്പോയി. റോക്കി ബായ് പിന്നെ നമ്മുടെ രതീഷ്, ആദ്യം വന്ന രതീഷ്, രതീഷിനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്, അവരൊക്കെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു വിട്ടാൽ പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ നിർത്തേണ്ട ആവശ്യമില്ല ബേസിക്കലി. സോ ഞാൻ ഇപ്പോൾ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിൽ ടോപ്പ് 5 ഫിനാലയിൽ എത്താൻ പോകുന്ന ആൾക്കാരുടെ ഒരു ഒരു പ്രഡിക്ഷനാണ്. ഓക്കെ, നമുക്ക് നോക്കാം ആരൊക്കെ എത്തുമെന്നുള്ളത്. ഇപ്പോൾ ഉള്ള വോട്ടിങ്ങും ഇപ്പോൾ ഉള്ള അവരുടെ പ്രകടനം വെച്ചിട്ടാണ് ഇത് പറയാൻ പോകുന്നത് തന്നെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ അങ്ങനെ ടോപ്പ് 5 എത്തേണ്ട ആരും ഇല്ല. എല്ലാം മറ്റ് ഇപ്പം നമ്മുടെ സാബുമോനൊക്കെ, ശരിക്കും ഞാൻ സാബുമോനൊക്കെ ഒരുപാട് വോട്ട് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് 1 സമയത്തൊക്കെ. അപ്പോൾ സാബുമോന് നമ്മൾ കൊടുക്കുന്ന ഒരു വോട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരാൾക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് സാബുമോൻ വന്ന് കയറിയപ്പോൾ തന്നെ വേറൊരു വൈബായിരുന്നു. കാരണം അദ്ദേഹമൊക്കെ ഒരു ഗെയിമർ പിന്നെ അതിനുശേഷം വന്നിട്ടില്ല. ഇപ്പം ഡോക്ടറായാലും, രണ്ട് ഡോക്ടറായാലും, രജിത് ആയാലും റോബിനായാലും ഉണ്ട്, പക്ഷെ ആ സാബുമോൻ ചെയ്ത അത്ര വരത്തില്ല. ശരിക്കും അഖിൽമാരായാലും സാബുമോനൊക്കെ ഒരു ഒരു ഗെയിമിൽ വന്നാലും നല്ല രസമായിരിക്കും കാണാൻ. രണ്ടുപേരും നല്ല നല്ല സ്മാർട്ടായ രണ്ട് ആൾക്കാരാണ്. സോ അതുമല്ല, വേറെ കാര്യം ബിഗ് ബോസ് 6 കൂടുതൽ ബിഗ് ബോസിന്റെ ചർച്ച നടക്കുന്ന പുറത്താണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ അഖിൽമാരായാലും അപ്സരയുടെ ഭർത്താവും തമ്മിലുള്ള വഴക്കായാലും എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനേക്കാളും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിന്റെ പുറത്ത് അതിലെ ഓൾഡ് കണ്ടസ്റ്റൻസ് നടത്തുന്ന കാര്യങ്ങളാണ്. ശോഭയായാലും ഒരുപാട് ഇഷ്യൂകൾ ഇതിന്റെ പുറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആഫ്റ്റർ ഓൾ നമുക്ക് ജസ്റ്റ് നോക്കാം, ഇപ്പോൾ ഉള്ളവർ വെച്ചിട്ടാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജയിക്കാൻ പോകുന്നത്, കപ്പെടുക്കാൻ പോകുന്നത് ജിൻഡു ആയിരിക്കും. ജിൻഡോയുടെ പ്രത്യേകത എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഒരു ജെന്യുവിൻ പ്ലെയറാണ്. ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഒരു അയൽപക്കക്കാരൻ, നാട്ടുകാരൻ, സുഹൃത്ത് എന്ന രീതിയിലൊക്കെ നമുക്ക് ജിൻഡുവിനെ കാണാൻ പറ്റും. അത് കണക്കൊരു പ്രകൃതമുള്ള മനുഷ്യനാണ്, നല്ലൊരു പാവം, പക്ക പാവം. രണ്ടാമത്തെ സ്ഥാനത്ത് വരുന്നത് ജാസ്മിനാണ്. ഇപ്പം ഇതിൻ്റെ കഴിഞ്ഞ് നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ സമയത്തും ഡോക്ടറിനെതിരെ നിന്ന ജാസ്മിൻ മൂസ എന്ന് പറഞ്ഞ ആ കുട്ടി, അവർക്കും നല്ല രീതിയിൽ വോട്ടുണ്ടായിരുന്നു. അതേ കണക്കൊരു നെഗറ്റീവ് പബ്ലിസിറ്റി വഴി നല്ല രീതിയിൽ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ജാസ്മിൻ ജാഫർ ഇത്തവണത്തെ. പക്ഷേ നല്ല കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ശരിക്കും എനിക്ക് പേഴ്സണലി അത്ര വൈരാഗ്യബോധം ഉള്ളൊരു കുട്ടിയൊന്നുമല്ല, പക്ഷേ അവർക്ക് എന്താ പറയുക, ഒരു സംസാരം കുറച്ചൊരു പൊടിക്ക് ഓവറായി, അതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ആണ്. അല്ലാത്ത രീതിയിൽ ജാസ്മിൻ ശരിക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രചോദനമാണ് ആ കുട്ടി. കാരണം 23-24 വയസ്സിനുള്ളിൽ ആ കുട്ടി അച്ചീവ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അത് കഴിഞ്ഞ് മൂന്നാമത് നമുക്ക് തോന്നാം, മൂന്നാമത് ശരിക്കും റേസാണ്, മൂന്നിൽ ആരെത്തുന്നുള്ളത്. കാരണം അത് കഴിഞ്ഞ് ഈ രണ്ട് പേര് കഴിഞ്ഞ പിന്നെ മൂന്നാമത്തെ പേരിന് വേണ്ടി എനിക്കറിയത്തില്ല ആരുണ്ടോന്ന്. ഇപ്പം സിജോ ഉണ്ട്, അഭിഷേക് ഉണ്ട്, പിന്നെ അൻസിബ, ഇവരുടെ മൂന്നാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിയാലും എന്ത് നോക്കിയാലും ഇവർ മൂന്നാണ് മൂന്നാം സ്ഥാനത്തിലേക്ക് വരാൻ ഇപ്പോൾ ഉള്ളതിൽ അർഹതയുള്ളത്. പിന്നെ അർജുൻ, ശ്രീതു, അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ PR വർക്കും കാശും കൊണ്ട് നിൽക്കുന്നവരാണ്. അത് നമുക്ക് ശരിക്കും മനസ്സിലാവും. ശരിക്കും ഒരു വോട്ടിംഗ് വരുന്ന സമയത്ത് നമുക്കത് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പല ഈ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതിനെപ്പറ്റി. PR നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത്, കാശ് കൊടുത്ത് ആൾക്കാരെ വോട്ടിടുന്ന പദ്ധതി. സോ അതുകൊണ്ട് അർജുൻ നമുക്ക് മാറ്റി നിർത്താം. അർജുൻ എനിക്ക് തോന്നുന്നില്ല ഇത്തവണ ടോപ്പ് 5 എത്തോന്ന്, അർജുനും ശ്രീതും ഒക്കെ.
ബാക്കി അവസാനമൊക്കെ ആകുമ്പോൾ നാട്ടുകാർ ഈ നിഷ്പക്ഷരായി നിൽക്കുന്ന ഒരുപാട് പേര് വോട്ട് ചെയ്യും, ഇൻക്ലൂഡിങ് മീ. ഞാനും അവസാനം ആകുന്ന ജിൻഡോയ്ക്ക് ആയിരിക്കും മിക്കവാറും വോട്ട് ചെയ്യുന്നത് ഇത്തവണ. സോ മൂന്നാം സ്ഥാനം എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം അനുസരിച്ച് അഭിഷേകിനായിരിക്കും. കാരണം ഒരുപാട് ചേച്ചിമാരും അമ്മമാരൊക്കെ അഭിഷേകിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അവൻ്റെ ഒരു കഥ കേട്ടിട്ട്, അഭിഷേകിൻ്റെ ഒരു കഥ ശരിക്കും എല്ലാവരെയും ടച്ച് ചെയ്യുന്നൊരു കഥയാണ്. സോ നമുക്ക് മൂന്നാം സ്ഥാനം എനിക്ക് തോന്നുന്നു ഇത്തവണ അഭിഷേകിനായിരിക്കും. കാരണം മലയാളി പ്രേക്ഷകരുടെ ഒരു പൾസ് വെച്ച് നോക്കുമ്പോൾ അഭിഷേകിനാവാനാണ് ചാൻസ്. നാല്, അത് ഞാൻ ഈ പറഞ്ഞ ബാക്കി രണ്ടുപേരെടുക്കാനാണ് ചാൻസ്. ഒന്നുകിൽ അൻസിബ, റിഷി, സിജോ, ഇവരിൽ മൂന്ന് പേരിൽ ഒരാൾ നാലാം സ്ഥാനം എടുക്കണം. സോ ഇപ്പോഴത്തെ വോട്ട് അനുസരിച്ച് എനിക്ക് തോന്നുന്നത് അൻസിബയായിരിക്കും അതിന് കൂടുതൽ ചാൻസ് ഉള്ളത് വരെ. കാരണം അൻസിബയ്ക്ക് നല്ല രീതിയിൽ വോട്ടുണ്ട്. അൻസിബ ശരിക്കും നല്ല പ്ലെയറാണ്. അവിടെ വളരെ കാമായിട്ട് നിന്ന് ആവശ്യ കാര്യങ്ങൾ ഇടപെട്ട് ആവശ്യ രീതിയിൽ, കാരണം ആവശ്യ സ്ഥാനം സംസാരിക്കുന്നതുകൊണ്ട് എല്ലാ കാഴ്ചയിലും അൻസിബയുടെ ആ രീതി ഒരു കാഴ്ചപ്പാടുള്ള ഒരു നല്ലൊരു പ്ലെയറായിട്ട് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് അഞ്ചാം സ്ഥാനം. അഞ്ചാം സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് അതിനുമുമ്പ് കുറച്ച് പേരെ അവോയ്ഡ് ചെയ്യണം. ഒന്ന് സായി കൃഷ്ണൻ. സായി കൃഷ്ണനും നന്ദന, ഡോറ, അങ്ങനെയുള്ള അപ്സര, ഇവരാരും ടോപ്പ് ഫൈവിലൊന്നും എത്തുന്നില്ല. അപ്സരയും ശ്രീതും ഒക്കെ ഇത്തവണ തന്നെ വോട്ടിങ്ങിന് തന്നെ പുറത്താവാൻ ചാൻസ് ഉണ്ട്. അടുത്ത വോട്ടിങ്ങിന് മിക്കവാറും നന്ദനയും സായിയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ രണ്ടുപേരും പോകും. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഋഷിയുണ്ട്. ഇപ്പം അഞ്ചാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ ഋഷി, അർജുൻ, സിജോ, ശ്രീതു. ഈ ശ്രീതുവും അർജുൻ്റെ കാര്യം എന്ന് വെച്ചാൽ പി ആർ വർക്കാണ് അവർക്ക് മെയിൻ. അവർക്ക് ഫാൻ ബേസ് അത്ര കുറവാണ്. അപ്പോൾ ടെലിഗ്രാമിൽ നോക്കിയാൽ മതി, ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല. ടെലിഗ്രാമിൽ നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും നിഷ്പക്ഷരായ ആൾക്കാർ ടെലിഗ്രാമിലുണ്ട്. പി ആർ വർക്കല്ല, പി ആർ വർക്ക് നല്ല രീതിയിൽ ഉണ്ട് പല സ്ഥലത്തും. ഈ പല ഗ്രൂപ്പിൻ്റെ താഴെയൊക്കെ ഈ ഫേസ്ബുക്കിലായാലും പല കമൻറ്റ് സെക്ഷനിലൊക്കെ ഇടയ്ക്ക് നോക്കിയാൽ മതി മനസ്സിലാവും അതിനെ പറ്റി, പി ആർ വർക്കിൻ്റെ കാര്യങ്ങളെ പറ്റി. സോ ഇവിടെ ഫോർത്ത് സ്പേസ് അൻസിബയും കഴിഞ്ഞ് ഫിഫ്ത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ള കണക്ക് വെച്ചാണ്, ഒരു വൈൽഡ് പ്രഡിക്ഷനാണ് ഫിഫ്ത്ത് ചാൻസ് എന്ന്. വൈൽഡ് ഭയങ്കര വൈൽഡ്. കാരണം ഇനിയുള്ള മൂന്നാലാഴ്ചകളിൽ അവരെങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ നിൽക്കുന്നു എന്ന് വെച്ചിരിക്കും. കാരണം സിജോയൊക്കെ ഹൈലി പൊട്ടൻഷ്യലാണ്, ആൾറെഡി നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു അന്ന് കയറിയ സമയത്ത്. സോ സിജോയ്ക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ സിജോയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റോക്കി ബായുടെ അടിയും കിട്ടി നിൽക്കുകയാണ് അത്. അപ്പം വോട്ടുന്ന സമയത്ത് ആരായാലും ഒരു സെക്കൻഡ് തോട്ട് വരുന്നുണ്ട്. രണ്ട്, ഋഷി. ഋഷിക്ക് ചാൻസ് ഉണ്ട്, ഋഷി നല്ല രീതിയിൽ സംസാരിക്കാൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലിപ്പോൾ ആര് വരും എന്നുള്ള ഒരു വലിയ ഇഷ്യൂ ആണ്. സിജോ അല്ലെങ്കിൽ ഋഷി, ഇത് രണ്ടിലൊന്നായിരിക്കും. അർജുനെ നമുക്ക് നിർത്തിയാലും അർജുൻ, ഇവരെ മൂന്ന് പേരെ കമ്പയർ ചെയ്യുമ്പോൾ അർജുൻ എന്തായാലും ഔട്ടാവും. അർജുനൊന്നും നിൽക്കത്തില്ല ഇവരെ മൂന്ന് പേരുടെ കൂടെ. അർജുൻ ജസ്റ്റ് ചുമ്മാ എന്താ പറയുക, എന്തോ ഒരു എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അർജുൻ ശ്രീതും ഒക്കെ അടുത്ത റൗണ്ട് അല്ലെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അഞ്ചാം സ്ഥാനത്ത് ആര് വരുന്നു എന്നുള്ള ശരിക്കും ഒരു കൺഫ്യൂഷനാണ്. ഋഷി അല്ലെങ്കിൽ സിജോ, എൻ്റെ ഒരു ഊഹത്തിൽ സിജോ വരാനായിരിക്കും സാധ്യത. ഋഷി കമ്പാരിറ്റീവ്ലി സിജോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടെ അറിയത്തില്ല. സോ നമുക്കിങ്ങനെ പറയാം, ഒന്ന് ജിൻഡോ, രണ്ട് ജാസ്മിൻ, മൂന്നാം സ്ഥാനത്ത് അഭിഷേക്, നാല് അൻസിബ, അഞ്ച് സിജോ. സിജോ അല്ലെങ്കിൽ ഋഷി, എനിക്കത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. എൻ്റെ താര് അകത്താവുന്നു, കയറുമെന്ന് ആറ് പുറത്ത് പോകുന്നു. അത് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. ഈ പറഞ്ഞ അഞ്ച് പേരിലും ശരിക്കും പറഞ്ഞാൽ ചാൻസ് ഉണ്ട് മാറാൻ. ഇപ്പം നല്ല രീതിയിൽ കളിച്ചാൽ നോറയ്ക്ക് അകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സായിക്ക് ഇപ്പം നല്ല രീതിയിൽ പ്രതികരിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സായിക്ക് ചിലപ്പോൾ അകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊരു പ്രഡിക്ഷനാണ്, എൻ്റെ ഒരു വൈൽഡായിട്ടുള്ള പ്രഡിക്ഷൻ മാത്രമാണ്. താങ്ക് യു സോ മച്ച്.